നാട്ടുവർത്തമാനം വിശദമായി. ജലക്ഷാമത്തിന്റെ പിടിയിലാണ് മൂവാറ്റുപുഴയിലെ മാറാടി പഞ്ചായത്ത്. ഇതോടെ ഇവിടുത്തെ കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ മറ്റിടങ്ങളിൽ പോയി വെള്ളം ശേഖരിക്കുന്നതിലും നാട്ടുകാർ ആശങ്കയിലാണ്. മാറാടി പഞ്ചായത്തിൽ കുടിവെള്ളം കിട്ടാനില്ലെന്നാണ് പരാതി. ഇതോടെ ഇവിടുത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. കോവിഡ് സാഹചര്യത്തിൽ മറ്റിടങ്ങളിൽ പോയി വെള്ളം ശേഖരിക്കാനാകില്ല. 10 മാസമായി ഇവിടെ കുടിവെള്ളം കിട്ടാതായിട്ട്. ഇതോടെ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റയാൾ സമരം നടത്തി. മാറാടി പഞ്ചായത്തിൽ ഏതാണ്ട് 300 അടുക്ക് കോവിഡ് രോഗികളുണ്ട്. അതിൽ ഒരു 1500 അടുക്ക് ആളുകൾ ക്വാറന്റൈനിൽ വീടുകളിൽ തന്നെ താമസിക്കുന്നുണ്ട്. ആ പറയുന്ന ആളുകൾക്കൊന്നും ഒരു തുള്ളി വെള്ളമില്ലാതെ വലയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഭക്ഷണമാണെങ്കിൽ ആർക്കെങ്കിലും എത്തിക്കാം. ഇത് ഉയർന്ന മലയുടെ ഉയർന്ന പ്രദേശത്ത് കോളനികളിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു കുടിവെള്ളം പോലും വണ്ടിവെള്ളം പോലും എത്തില്ലാത്ത പ്രദേശത്ത് ദുഃഖകരമായ ഒരവസ്ഥയിലാണ്. പഞ്ചായത്തിലെ പല വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാണ്. കോവിഡ് ബാധിതരടക്കമുള്ള വീടുകളിൽ കഴിയുന്നവർ വലിയ പ്രയാസത്തിലാണ്. വെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ 6 തവണയാണ് മൂവാറ്റുപുഴ ജല അതോറിറ്റി ഓഫീസിൽ പല ദിവസങ്ങളിലായി ഉപരോധിച്ചത്. സമരം നടത്തുമ്പോൾ എല്ലാ പ്രാവശ്യവും വെള്ളം എത്തിച്ചു തരാമെന്ന് ഉറപ്പ് അധികാരികൾ നൽകും. എന്നാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും പഴയപടി തന്നെയാകും. ഇനി വെള്ളം ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. News 18 മൂവാറ്റുപുഴ. തിരുവനന്തപുരം ചിറയിൻകീഴ് പുതുക്കരി ബണ്ടിൽ നിക്ഷേപിക്കുന്ന മാലിന്യം നാട്ടുകാരെ പൊറുതിമുട്ടിക്കുന്നു. TS കനാലിന് കുറുകെ പുതുക്കരി ഭാഗത്ത് വർഷങ്ങൾക്ക് മുൻപാണ് ബണ്ട് നിർമ്മിച്ചത്. അതോടെ കനാൽ ഇവിടെ രണ്ടായി മുറിക്കുകയായിരുന്നു. വാമനപുരം നദിയിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം നല്ലൊരു ശതമാനം ഈ ബണ്ടിൽ വന്ന് അടിയുകയാണ്. ചിറയിൻകീഴ് പുളിമൂട് കടവ് പാലത്തിൽ നിന്നും രാത്രികാലങ്ങളിൽ ആറ്റിലേക്ക് തള്ളുന്ന മാലിന്യവും കൂടി. മാംസാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും വന്നടിഞ്ഞ പുതുക്കരി ബണ്ട് പ്രദേശം ദുർഗന്ധപൂരിതമാണ്. മൂക്കുപൊത്താതെ ഇതുവഴി സഞ്ചരിക്കാനാവില്ല. മാലിന്യം പറവകൾ കൊത്തി സമീപത്തെ കിണറുകളിലിടുന്നത് കാരണം കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഇത് അടിയാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ നമ്മളെ പുളിമൂട്ട് കടവെന്ന് ഇട്ടിടുന്ന വേസ്റ്റുകൾ, ആൾക്കാർ കളയുന്ന വേസ്റ്റുകൾ ഇങ്ങനെ വേലയേറ്റ സമയത്ത് ഇങ്ങോട്ട് വരും. വേലയിറക്ക സമയത്ത് പോകാറുമുണ്ട്, പക്ഷേ ചിലത് ഇവിടെ തന്നെ കിടക്കും. നാട്ടുകാർ ഇങ്ങനെ കൃത്യമായിട്ട് ഇറങ്ങി വൃത്തിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി വൃത്തിയായിട്ട് കിടക്കുന്നത്. നേരത്തെ ഇതിനേക്കാട്ടിയും വളരെ മോശമായിട്ടാണ് കിടന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുകളുടെയും മറ്റു ജലജന്യ രോഗങ്ങളുടെയും ഉറവിടമാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും സമീപവാസികൾക്കുണ്ട്. 100 കണക്കിന് കുടുംബങ്ങളാണ് ബണ്ടിന് ഇരുവശങ്ങളിലുമായി താമസിക്കുന്നത്. ഇങ്ങനെ ചവറ് കൂടുന്ന സമയത്തെല്ലാം പഞ്ചായത്തിൽ അറിയിക്കാറുണ്ട്. പക്ഷേ അതിനിതുവരെ ഒരു പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മേൽപ്പാലം വന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മുൻകാലങ്ങളിൽ ചിക്കൻ ഗുനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോഴും ചിറയൻകീഴ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടെയാണ്. ഇതിന് സമാനമായി കടകം, വടക്കേ അരയതുരുത്തി എന്നിവിടങ്ങളിലും ബണ്ടുകളുണ്ട്. അവിടുത്തെ അവസ്ഥയും വ്യത്യസ്തമല്ല. TS കനാലിൽ പല ഭാഗത്തും ജലഗതാഗതത്തിന് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇവിടം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. News 18 ചിറയൻകീഴ്. തമിഴ്നാട് നീലഗിരി മസനഗുഡിയിൽ തുമ്പിക്കൈക്ക് പരിക്കേറ്റ കാട്ടുകൊമ്പൻ റിവാൾഡോയ്ക്ക് ചികിത്സയൊരുങ്ങുന്നു. വനവകുപ്പ് വനത്തിൽ തന്നെ പ്രത്യേകം ആനക്കൊട്ടിൽ നിർമ്മിച്ചാണ് റിവാൾഡോയെ ചികിത്സിക്കുന്നത്. തുമ്പിക്കൈക്ക് പരിക്കേറ്റ റിവാൾഡോയെ തൊപ്പക്കാട് ആനവളർത്തൽ കേന്ദ്രത്തിലെത്തിക്കാനായി വനംവകുപ്പ് ജീവനക്കാർ മാസങ്ങളോളം ശ്രമിച്ചു. ഇത് പരാജയപ്പെട്ടതോടെയാണ് വനത്തിൽ തന്നെ റിവാൾഡോയ്ക്ക് ചികിത്സയൊരുക്കാൻ തീരുമാനിച്ചത്. ഇതിനായി ഗുഡല്ലൂർ വാഴത്തോട്ടം ഭാഗത്ത് പ്രത്യേകം ആനക്കൊട്ടിൽ ഒരുക്കി. റിവാൾഡോയ്ക്ക് ചികിത്സാ പരിസരം പരിചിതമാകാനായി മാസങ്ങളോളമാണ് വനം വകുപ്പ് പഴങ്ങളും മറ്റും നൽകി കാത്തിരുന്നത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം റിവാൾഡോ പഴങ്ങൾ തിന്ന് കൂട്ടിലേക്ക് കയറി. സാധാരണ എല്ലാ ആനകളെയും നമ്മൾ പിന്നെ കുമുക്കി ആനകളെ ഉപയോഗിച്ച് ആണ് ട്രാപ്പ് ചെയ്യാനുള്ളതാണ് പതിവ്. പക്ഷേ ഇത് പിന്നെ യാതൊരു അസൗകര്യങ്ങളും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ആ ഗേജിനകത്ത് വരുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഈ മരക്കൂട്ടിൽ ചികിത്സയിലായിരിക്കും നാട്ടുകാരുടെ പ്രിയപ്പെട്ട റിവാൾഡോ. ഈ ആനയ്ക്ക് അത്യാവശ്യമാണ് ട്രീറ്റ്മെന്റ് പറയുന്നത്. വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. എന്താ പറഞ്ഞാൽ അതിന്റെ തുമ്പി ഒരു 2012 അടി തട്ടി കഴിഞ്ഞ് തുമ്പി കയ്യിൽ ഓട്ട ചെറുതായിരുന്നു.
ഇപ്പം ചെറുതായി കൊണ്ടേ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ട അടഞ്ഞു കഴിഞ്ഞാൽ യാന ചത്തോ. അപ്പം അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ അത്യാവശ്യമുള്ളതിനെ കൊണ്ടാണ് യാനേന് അതിൻ്റെ സ്ഥലത്ത് തന്നെ വെച്ച് ഗേജ് ചെയ്ത പിടിച്ചത്. ആരെയും ഉപദ്രവിക്കാതെ മസനഗുഡി ഊട്ടി റോഡരികിൽ നിൽക്കുന്ന ഈ കൊമ്പന് ഫുട്ബോൾ പ്രേമിയും മൃഗസ്നേഹിയുമായ മാർക്ക് ദേവീധറാണ് റിവാൾഡോ എന്ന് പേരിട്ടത്. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് റിവാൾഡോയ്ക്ക് ചികിത്സാ സൗകര്യം ഒരുക്കിയത്. ന്യൂസ് 18 വയനാട്. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. ദുരിതമൊഴിയാതെ അന്തിക്കാട്ടെ നെൽ കർഷകർ. നെല്ല് ശേഖരിച്ചതിന്റെ രേഖയായ PRS സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. നെല്ലിന്റെ വില ലഭിക്കാതായതോടെ ലോൺ തിരിച്ചടവ് മുടങ്ങുമെന്നാണ് കർഷകരുടെ ആശങ്ക. സിവിൽ സപ്ലൈസിന് വേണ്ടി സ്വകാര്യ മില്ലുകാർ നെല്ല് സംഭരിച്ചതിന്റെ രേഖയായ PRS ലഭിക്കാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. PRS ലഭിച്ച് അത് ബാങ്കിൽ നൽകി ദിവസങ്ങൾ കഴിഞ്ഞാണ് പണം ലഭിക്കുക. നെല്ലിന്റെ വില സമയത്ത് ലഭിച്ചില്ലെങ്കിൽ കാർഷിക ലോണിന്റെ തിരിച്ചടവ് മുടങ്ങും. ഒപ്പം തന്നെ സബ്സിഡി നഷ്ടപ്പെട്ട് വലിയ നഷ്ടം കർഷകർക്കുണ്ടാവുകയും ചെയ്യും. രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും നെല്ലെടുത്ത് പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് 12 ലോഡ് 13 ലോഡ് നെല്ലാണെന്ന് പറഞ്ഞത് ബാലൻസ് കിടക്കുന്നത്. അത് ഈ കയറിപ്പോൾ ബുദ്ധിമുട്ട് വന്നത് ഈ ക്വാളിറ്റി ഇഷ്യൂസ് കൊണ്ടാണ്. നമുക്കിപ്പോൾ ഈ പാടത്ത് തന്നെ നമ്മൾ 120-130 ലോഡ് നെല്ല് കയറിപ്പോയി. അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ലാസ്റ്റ് വരുന്ന നെല്ലുകൾക്ക് എല്ലാ പ്രാവശ്യം ഇവിടെ ഈ പാടത്ത് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ കുറച്ച് ഭാഗങ്ങൾ നെല്ലുകൾ 12 ആധിക്കും കൂടുതൽ കാണുന്നു. സ്വന്തം നിലയിൽ കൃഷി ഇറക്കിയ അന്തിക്കാട്ടെ ചില കർഷക കൂട്ടായ്മകൾ ആഴ്ചകൾക്ക് മുൻപ് PRS നേടി വില കൈപ്പറ്റിയതായി കർഷകർ പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരത്തിലെ 100 കണക്കിന് കർഷകരുടെ ദുരിതത്തിൽ രാഷ്ട്രീയ കക്ഷികളും കൃഷി അധികൃതരും ഇടപെടുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. ന്യൂസ് 18 അന്തിക്കാട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയം തീർക്കുകയാണ് മലപ്പുറം വറ്റലൂർ ഗ്രീൻ വാലി ഫാമിലെ ഉമ്മർകുട്ടി. 29 ദിനങ്ങളാണ് ഉമ്മർകുട്ടി തന്റെ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. വറ്റലൂർ പെരുന്നപറമ്പിലെ ഗ്രീൻ വാലി ഫാമിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത്. 4 വർഷത്തോളമായി ഡ്രാഗൺ കൃഷിയിൽ സജീവമാണ് ഉമ്മർകുട്ടി. വെള്ള, ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള 29 ഇനം ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കംബോഡിയ, ഇക്വഡോർ, സ്പെയിൻ, മെക്സിക്കോ, തായ്ലൻഡ്, ഇസ്രായേൽ, വിയറ്റ്നാം, ശ്രീലങ്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകളും ഉമ്മർകുട്ടിയുടെ തോട്ടത്തിലുണ്ട്. നേരത്തെ നമ്മൾ അകത്ത് റെഡ് ഫ്ലഷ് ഉള്ളതാണ് കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ യെല്ലോവും എഴുത്തിന് മധുരമുള്ള ടൈപ്പും പിന്നെ വെള്ളയിൽ തന്നെ മധുരമുള്ള ടൈപ്പ് അങ്ങനെ ഏതാണ്ട് ഒരു 10-28 വെറൈറ്റികൾ ഇപ്പം ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. 2.5 ഏക്കർ ഭൂമിയിലാണ് ഡ്രാഗൺ കൃഷി. കിലോയ്ക്ക് 350 രൂപയോളം വിലയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്. ഫാമിലെത്തുന്നവർക്ക് കൃഷിരീതികൾ വിവരിച്ച് നൽകാനും തൈകൾ നൽകുന്നതിനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് തരിശ് ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. അതുപോലെ വെള്ളം കമ്മിയാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ഇത് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊക്കെ വളരെ കൃത്യമായിട്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയായ ഡ്രാഗൺ ഫ്രൂട്ട് ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമാണ്. കൃഷിക്കായി വെള്ളം കൂടുതൽ ആവശ്യമില്ലാത്തതിനാൽ തരിശ് നിലങ്ങളിലും ഡ്രാഗൺ കൃഷി ചെയ്യാമെന്നതാണ് പ്രത്യേകത. ന്യൂസ് 18 മലപ്പുറം. മൂവാറ്റുപുഴ മുടവൂർ പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടന്നു. ഇത്തവണ 100 മേനി വിളവാണ് ലഭിച്ചത്. മൂവാറ്റുപുഴയുടെ നെല്ലറ എന്ന് വിശേഷിപ്പിച്ചിരുന്ന മുടവൂർ പാടശേഖരത്താണ് വീണ്ടും 100 മേനി നെല്ല് വിളഞ്ഞത്. തരിശുകിടന്ന പാടശേഖരം കഴിഞ്ഞ വർഷമാണ് കൃഷിയോഗ്യമാക്കിയത്. സുവർണഹരിതസേനയുടെ പങ്കാളിത്തത്തോടെയാണ് തരിശായി കിടന്ന 200 ഏക്കർ നിലം കൃഷിയോഗ്യമാക്കിയത്. പായിപ്പറ പഞ്ചായത്തിലെ മുടവൂർ പാടശേഖരം 25 വർഷക്കാലത്തിലേറെയായി നെൽകൃഷി ചെയ്യാതെ തരിശായി കിടന്ന് കാടുപിടിച്ച് മാലിന്യങ്ങളൊക്കെ ആളുകൾ യാത്രക്കാരും ഒക്കെ നിക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നുവെങ്കിൽ കഠിനാധ്വാനത്തിലൂടെയാണ് മുടവൂർ പാടശേഖരം കൃഷിക്ക് അനുയോജ്യമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചത്. ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തത്. നിലമൊരുക്കാനും കൊയ്ത്തിനുമായി വിവിധയിടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ചു. കൃഷിവകുപ്പിന്റെ സഹായവും ലഭിച്ചു. കോവിഡിനെ തുടർന്ന് ആഘോഷങ്ങളില്ലാതെയായിരുന്നു വിളവെടുപ്പ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കട്ടപ്പന പുറ്റടി സ്പൈസസ് പാർക്കിൽ നടക്കുന്ന ഏലം ലേലം തമിഴ്നാട്ടിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കോവിഡ് വ്യാപനത്തിന്റെ പേരിലാണ് കേരളത്തിൽ നിന്ന് ലേലം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഇതോടെ ഏലത്തിന്റെ വില നിർണ്ണയം തമിഴ്നാട് ലോബിയുടെ കൈയിലാകുമെന്നാണ് ആശങ്ക.
പുറ്റടിയിൽ നടക്കുന്ന ഏലം ലേലം തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതോടെയാണ് വിവാദമുയർന്നത്. പുറ്റടിയിലെ ലേലം ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതിനു പിന്നിലെന്നാരോപിച്ച് കർഷക സംഘടനകൾ രംഗത്തെത്തി. കോവിഡ് പ്രതിസന്ധി ഇരു സംസ്ഥാനങ്ങളിലും രൂക്ഷമായിരിക്കെ ഇടുക്കിയിൽ നിന്ന് മാത്രമായി ലേലം മാറ്റാനുള്ള നീക്കം അനുവദിക്കില്ലെന്നാണ് സംഘടനകളുടെ നിലപാട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും തന്നെ ഏലക്ക കയറ്റി അയക്കുന്ന വ്യാപാരികളുണ്ട് ഇവിടെ. അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാകുകയും സ്ഥിരമായി തമിഴ്നാട്ടിൽ പോവുകയും അവിടെ പോയി പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഒരു സെൻട്രിൽ തന്നെ ഇത് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ അവരത് വില കുറച്ച് വാങ്ങുകയും അങ്ങനെ ഉൽപ്പന്നത്തിന് വില കുറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആഴ്ചയിൽ 3 ദിവസം വീതം പുറ്റടിയിലും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലുമാണ് ഏലം ലേലം നടക്കുന്നത്. ഇത് പൂർണ്ണമായി തമിഴ്നാട്ടിലേക്ക് മാറ്റാനാണ് നീക്കം. കേരളത്തിലെ ഏലം കർഷകരെ ചൂഷണം ചെയ്യാനുള്ള നീക്കമാണ് ഇതിനു പിന്നിലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. അമിതലാഭം കൊയ്യാനുള്ള ഉത്തരേന്ത്യൻ ലോബികളുടെ താൽപര്യമാണ് തമിഴ്നാട്ടിലേക്ക് ലേലം മാറ്റാനുള്ള ശ്രമത്തിനു പിന്നിൽ. ലേലം തമിഴ്നാട്ടിൽ മാത്രമാക്കിയാൽ ചെറുകിട കർഷകർക്ക് ഉൽപ്പന്നം ലേലത്തിന് വയ്ക്കാൻ കഴിയാതെ വരും. ഇതോടെ ഇടനിലക്കാരോ ചെറുകിട കർഷകരോ നിശ്ചയിക്കും വിലയ്ക്ക് ഏലം വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകും. നിലവിൽ 1 കിലോ ഏലക്കായ്ക്ക് 1000 രൂപയിൽ താഴെ മാത്രമാണ് വില. ലേലവും കൂടി നടക്കുന്നതോടെ വില വീണ്ടും കുറയുമെന്ന ആശങ്കയിലാണ് കർഷകർ. അതേസമയം ലേലം സ്പൈസസ് പാർക്കിൽ തന്നെ നിലനിർത്തുമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ന്യൂസ് 18 കട്ടപ്പന. കുളവെട്ടി മരങ്ങളുടെ പച്ചത്തുരുത്തുരുക്കി തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്ത്. കണിയാംതുരുത്തിലെ വാതക ശ്മശാനത്തിലാണ് പച്ചത്തുരുത്ത് ഒരുങ്ങിയത്. വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടിമരങ്ങൾ കൊണ്ടുള്ള പച്ചത്തുരുത്ത് എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. 39 കുളവെട്ടിത്തൈകളാണ് ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്നത്. 2020 കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിൽ തന്നെ ആകെയുള്ളത് 200 മരങ്ങളാണെന്നാണ് കണക്ക്. ഇതിൽ 110 മരങ്ങളും തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത കലശമലയിലാണ് ഉള്ളത്. ഇതിന് തൈകൾ നടാൻ പാകത്തിൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. വിത്തുകൾ ശേഖരിച്ച് ചതുപ്പ് സ്വഭാവമുള്ള സാഹചര്യം ഒരുക്കി മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടും 15% തൈകൾ മാത്രമേ മുളച്ചുള്ളൂ. ഇത് ധാരാളം വെള്ളം സംഭരിക്കുന്ന ഒരു മരമാണ്. ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു കുളത്തിൻ്റെ അത്ര വെള്ളം സംഭരിക്കുന്ന, അങ്ങനെയാണ് ഇതിനെ കുളവെട്ടി എന്ന പേര് വന്നത്. ഇത് ഒരു ജൈവ വൈവിധ്യ പ്രദേശമാക്കി മാറ്റാനും ഒരു ജലസമ്പുഷ്ട പ്രദേശമാക്കി മാറ്റാനും കഴിവുള്ള ഒരു ലോകത്തിന് ഇന്ന് നേരിടുന്ന 2 പ്രതിസന്ധികളാണ്. ഒന്ന് വരൾച്ചയും അതുപോലെ തന്നെ ഒന്ന് വെള്ളപ്പൊക്കവും. ഇതിനെ രണ്ടിനെയും പ്രതിരോധിക്കാനുള്ള ഒറ്റമൂലിയാണ് കുളവെട്ടി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MK ആൽഫ്രഡാണ് വിത്തുകൾ മുളപ്പിച്ചും കമ്പുകൾ നട്ടും തൈകൾ വളർത്തിയെടുത്തത്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ PV ആൻഡോയും സഹായത്തിനെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സിന്റെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പരിപാലനത്തിന് വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുളവെട്ടി മരങ്ങൾ വളർന്നു വലുതാകുന്നതോടെ ലോക ഭൂപടത്തിൽ എളവള്ളി ഇടം നേടുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഗുരുവായൂർ. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. മനോഹരമായ നാട്ടിൻപുറത്തിന്റെ നനവുള്ള മണ്ണിന്റെ ഗന്ധമുള്ള പച്ചയായ ചൂടുള്ള മധുരമുള്ള ശക്തമായ ചുവടുറപ്പുള്ള കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുമ്പോഴും 3 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത കക്കോടി ആരോഗ്യ കേന്ദ്രം ഇതുവരെയും തുറന്നുകൊടുത്തില്ല. കിടത്തി ചികിത്സയ്ക്ക് ഉൾപ്പെടെ ആധുനിക സംവിധാനമുള്ള ചികിത്സാ കേന്ദ്രമാണ് പ്രവർത്തനം ആരംഭിക്കാതെ കിടക്കുന്നത്. കക്കോടി GLP സ്കൂളിലാണ് ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. 2 നില കെട്ടിടമാണ് കക്കോടിയിൽ പുതുതായി നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രം. കെട്ടിട നിർമ്മാണം പൂർത്തിയായ ശേഷം February 17 ഉദ്ഘാടനവും കഴിഞ്ഞു. എന്നാൽ ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കക്കോടി GLP സ്കൂളിലാണിപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കോവിഡ് പരിശോധന, വാക്സിനേഷൻ ഉൾപ്പെടെ നടക്കുന്നത് GLP സ്കൂളിലാണ്.
ലാബ് ക്രമീകരണങ്ങൾ, വയറിംഗുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ഉൾപ്പെടെ പുതിയ കെട്ടിടത്തിൽ ഇപ്പോഴാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ത്വരിതഗതിയിൽ നടത്തുകയായിരുന്നു. കോവിഡ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ കേന്ദ്രം പെട്ടെന്ന് തന്നെ തുറന്നുകൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസമായിട്ടും ഇതുവരെ അത് പ്രവർത്തനയോഗ്യമാക്കില്ല, ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കക്കോടി പഞ്ചായത്തിലെ ഹെൽത്ത് സെൻ്ററും അതേപോലെ കോവിഡ് വാക്സിനേഷനും ടെസ്റ്റിംഗും ഒക്കെ നടക്കുന്നത് നമ്മുടെ ഈ താൽക്കാലിക കെട്ടിടമായ GLP സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്നത് കാരണം തന്നെ കോവിഡ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ഒരു ഏരിയ ആയിട്ട് ഈ ഹെൽത്ത് സെൻറ്റർ തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുകയാണെങ്കിൽ അത് ഈ പ്രദേശത്തുള്ള ആളുകൾക്കും അതേപോലെ കോവിഡ് ചികിത്സയ്ക്കും ക്വാറന്റൈനും ഒക്കെ തന്നെ ഒരു ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. മിനുക്കുപണികൾ പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിൽ ആരോഗ്യ കേന്ദ്രം ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ നടപടിയുണ്ടാകുമെന്ന് കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പറഞ്ഞു. നാളെ നമ്മൾ അവിടുത്തെ ഉപകരണങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ എന്തായാലും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ്. ഇപ്പൊ നമ്മുടെ എന്താണ് അവർ താക്കോല് നമുക്ക് തന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇന്ന് നമുക്ക് താക്കോല് തന്നിട്ടുണ്ട്. 2018 പ്രളയത്തിൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം തകർന്നതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കോഴിക്കോട്ടെ ആശുപത്രികളെല്ലാം കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആധുനിക സൗകര്യമുള്ള ഈ കുടുംബാരോഗ്യ കേന്ദ്രം നോക്കുകുത്തിയാവുന്നത്. എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുക തന്നെ വേണം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. കോവിഡ് രോഗികൾക്ക് അഭയമായി തൃശൂരിൽ ഒരു ആരാധനാലയം. മാള ISD ജുമാ മസ്ജിദാണ് മഹാമാരിയുടെ കാലത്ത് കോവിഡ് കെയർ സെന്ററായി മാറി ചരിത്രമാകുന്നത്. നോമ്പിന്റെ പകലുകളാണ് വിശ്വാസ സമൂഹം ആരാധനാ കർമ്മങ്ങൾക്ക് മസ്ജിദുകളിലെത്തുന്ന റമദാൻ പുണ്യമാസം. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്കിടയിലെ ഈ പുണ്യമാസത്തിൽ മാളയിലെ ISD ജുമാ മസ്ജിദ് വ്യത്യസ്തവും മാതൃകയുമാവുകയാണ്. മസ്ജിദ് ഭാരവാഹികൾക്കും ഇമാം അടക്കമുള്ളവർക്കും ഇനി അകത്തേക്ക് പ്രവേശനമില്ല. കാരണം മസ്ജിദ് കോവിഡ് സെന്ററാക്കി. പ്രാർത്ഥനകളും നമസ്കാരങ്ങളും മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടാണ് കാറ്റും വെളിച്ചവും ആവശ്യത്തിന് ലഭ്യമാകുന്ന 3 നില കെട്ടിടം കോവിഡ് കെയർ സെന്ററാക്കി മാറ്റിയത്. 84 രോഗികൾക്ക് ഒരേ സമയം ചികിത്സ നൽകാനാകും. ISD സംബന്ധിച്ചിടത്തോളം സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുമ്പിൽ ഇറങ്ങുന്ന ഒരു പള്ളിയാണ്. അതിൻ്റെ പ്രവർത്തകരും അങ്ങനെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മദ്രസയിലാണ് നമ്മൾ ഇത് സംവിധാനിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പഞ്ചായത്തിൻ്റെ ആവശ്യവും രോഗികളുടെ ആവശ്യവും പരിഗണിച്ചുകൊണ്ട് പള്ളി തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. നമസ്കാരവും മറ്റാരാധനകളും മദ്രസയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു മുടക്കവും വരുത്താതെ തന്നെ നമസ്കാരവും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിനോടൊപ്പം കോവിഡ് സെന്ററായി പള്ളി പ്രവർത്തിക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ പള്ളിയുടെ അകത്തെ നമസ്കാര സ്ഥലത്ത് 28 കട്ടിലുകളാണ് ഒരുക്കിയിട്ടുള്ളത്. രോഗിയുടെ എണ്ണത്തിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. മാള ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്നാണ് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക. പഞ്ചായത്ത് മുൻകൈയെടുത്ത് രോഗികൾക്കുള്ള മരുന്നും ഭക്ഷണവും എത്തിക്കും. ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയാണ് 51 കട്ടിലുകൾ കൈമാറിയത്. പ്രളയകാലത്തും മാളയിലെ ISD ജുമാ മസ്ജിദ് മാനവികതയുടെ നല്ല മാതൃകകൾ കാട്ടിത്തന്നിരുന്നു. മസ്ജിദിന്റെ കീഴിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കർമ്മസേന അന്നും സേവന സജ്ജമായിരുന്നു. സുവി വിശ്വനാഥൻ, News 18 തൃശൂർ. കോവിഡ് രോഗലക്ഷണമുള്ള രോഗികൾക്ക് അത്യാവശ്യമായ പൾസ് ഓക്സിമീറ്ററുകൾക്ക് അനിയന്ത്രിതമായി വില കൂട്ടി കമ്പനികൾ. 500 രൂപയുണ്ടായിരുന്ന ഓക്സിമീറ്ററുകൾക്ക് 3500 രൂപ വരെയാണ് ചില കമ്പനികൾ ഈടാക്കുന്നത്. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കണ്ടെത്താനുള്ള ഉപകരണമാണ് പൾസ് ഓക്സിമീറ്ററുകൾ. വീടുകളിൽ ചികിത്സ തേടുന്ന കോവിഡ് രോഗികൾക്ക് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കണ്ടെത്തുന്നതിനും തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും ഈ ഉപകരണം അത്യാവശ്യമാണ്. 6 മാസം മുമ്പ് വരെ 500 രൂപയിൽ താഴെയായിരുന്ന ഓക്സിമീറ്ററുകളുടെ വില കഴിഞ്ഞ മാസം മുതൽ  1500 രൂപ വരെയാക്കി കമ്പനികൾ ഉയർത്തി. കോവിഡിന്റെ 2 വ്യാപനത്തിൽ കൂടുതൽ പേർ വീടുകളിൽ ചികിത്സ തേടുകയും ഓക്സിമീറ്ററുകൾ വാങ്ങാൻ തുടങ്ങിയതുമോടെ ഇവയുടെ വില 2000 മുതൽ 3500 രൂപ വരെയായി ഉയർത്തിയിരിക്കുകയാണ് കമ്പനികൾ. അതേസമയം ഓൺലൈനിൽ ഇവ 1000 രൂപ മുതൽ 2000 രൂപയ്ക്കുള്ളിൽ ലഭിക്കും.
1,650 രൂപ വിലയുള്ള ഗിബ്സൺ എന്ന കമ്പനിയുടെ ഓക്സിമീറ്ററിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ മെഡിക്കൽ സ്റ്റോറിന്റെ വില 2,175 രൂപ. ₹1,424 വിലയുള്ള അക്വറ എന്ന കമ്പനിയുടെ ഓക്സിമീറ്ററിനാകട്ടെ ഈടാക്കുന്നത് ₹3,499. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിലപാട്. ഫിംഗർ പൾസ് ഓക്സിമീറ്റർ, ചെറിയ ഫിംഗർ പൾസ് ഓക്സിമീറ്റർ എന്ന ഒരു ഉപകരണത്തിന് സാധാരണഗതിയിൽ നമ്മൾ 500 മുതൽ 1,000 രൂപയ്ക്കാണ് വിലയുണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ സർക്കാർ തന്നെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനും നമ്മൾ സമ്മർദ്ദം ചെലുത്തേണ്ടതാണെന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ അതിനങ്ങനെ ഒരു അനിയന്ത്രിതമായിട്ട് വില കൂട്ടിക്കൊണ്ട് ഒരു ചൂഷണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കാലം വരെ 500 രൂപയ്ക്ക് ലഭിച്ചിരുന്ന പൾസ് ഓക്സിമീറ്ററിന് ഇപ്പോൾ ഈടാക്കുന്നത് 2,000 മുതൽ 3,500 രൂപ വരെ. ദുരിതങ്ങളുടെ കെട്ടകാലത്ത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ഈ കമ്പനികൾക്ക് ആര് തടയിടും? BSNU ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ജനറേറ്റർ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് ബാധിതർക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. DOCS 200 മോഡൽ ഓക്സിജൻ ജനറേറ്ററാണ് പ്രവർത്തനം തുടങ്ങിയത്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്ന സംവിധാനമാണ് DOCS ജനറേറ്ററിന്റേത്. 1 മിനിറ്റിൽ 200 ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് ഈ ജനറേറ്ററിനുള്ളത്. 41 സിലിണ്ടറുകളിൽ നിറയ്ക്കാവുന്ന ഓക്സിജനാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. വേർതിരിച്ചെടുക്കുന്ന ഓക്സിജൻ കേന്ദ്രീകൃത ഓക്സിജൻ ശൃംഖലയിലൂടെ ആശുപത്രിയുടെ വിവിധ വിഭാഗങ്ങളിൽ എത്തിക്കാൻ കഴിയും. വൈദ്യുതി മന്ത്രി MM മണി മെഡിക്കൽ കോളേജിന് അനുവദിച്ച KSTB യുടെ പ്രത്യേക തുകയിൽ നിന്ന് 49,50,000 രൂപ മുടക്കിയാണ് ഓക്സിജൻ ജനറേറ്റർ സ്ഥാപിച്ചത്. ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തന സജ്ജമായതോടെ ജില്ലയിൽ ഓക്സിജൻ ക്ഷാമം ഇല്ലെന്ന് കലക്ടർ HDinesh അറിയിച്ചു. ഒരു മണിക്കൂറിൽ 200 ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, അതായത് ഒരു ദിവസം നമുക്ക് 41 സിലിണ്ടറിൽ ഓക്സിജൻ നിറക്കുന്ന ആ അത്രയും ലാഭം നമുക്ക് കിട്ടുകയാണ് നമുക്കത്. അത് നമ്മളെ സംബന്ധിച്ചൊരു ഗുണം ചെയ്യും. കൂടാതെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇന്ന് 300 ജംബോ സിലിണ്ടേഴ്സ്, അതായത് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് സാധാരണ 15 സിലിണ്ടറിന് തുല്യമായിട്ടുള്ള അത്രയും വലുപ്പമുള്ള സിലിണ്ടേഴ്സ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് ആനുപാതികമായി ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്കുൾപ്പെടെ അടിയന്തരഘട്ടത്തിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടം ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4 ലക്ഷം കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് തുടർച്ചയായ 5-ാം ദിവസവും 25%ന് മുകളിൽ തുടരുകയാണ്. എറണാകുളത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 65,000ത്തിലേക്ക് എത്തി. എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വ്യാപനം. സംസ്ഥാനത്ത് 4,02,650 പേരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ആകെ കോവിഡ് മരണം 5,682. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.64%. തുടർച്ചയായ 5-ാം ദിവസമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25%ന് മുകളിലെത്തുന്നത്. എറണാകുളത്ത് 65,000ത്തിനടുത്തെത്തി രോഗികളുടെ എണ്ണം. കോഴിക്കോട് 50,000ത്തിന് മുകളിലും തൃശൂർ മലപ്പുറം ജില്ലകളിൽ 45,000ത്തിന് മുകളിലുമാണ് കോവിഡ് രോഗികൾ. ഈ ജില്ലകളിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിമിതി രൂക്ഷമാവുകയാണ്. രോഗികളുടെ എണ്ണം കൂടുതലായാൽ സാഹചര്യങ്ങൾ കൈവിട്ടു പോകും. ജീവനും ജീവനോപാധികളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവ രണ്ടും കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം ജീവനുകൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. രോഗം കൂടുതലായി വ്യാപിക്കുമ്പോൾ അതിനാനുപാതികമായി മരണസംഖ്യയും ഉയരും. രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിലും അധികമായാൽ വലിയ വിപത്താകും സംഭവിക്കുക. അത്തരമൊരു സാഹചര്യം ഉരുത്തിരിയുന്നത് ഒഴിവാക്കാനാണ് ലോക്ക്ഡൌണിലൂടെ ശ്രമിക്കുന്നത്. ഓക്സിജൻ കരുതൽ ശേഖരണം ഉയർത്തും. കൂടുതൽ CFLTCകൾ ഒരുക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനാണ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡിന്റെ അതിരൂക്ഷ വ്യാപനം നേരിടാൻ സജ്ജമായി വിഴിഞ്ഞത്തെ കർമ്മസേന. വിഴിഞ്ഞം ഇടവകയുടെ നേതൃത്വത്തിലാണ് കർമ്മസേന പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 14 ദിവസമായി ഇവർ അഹോരാത്രം വിഴിഞ്ഞത്തെ തീരമേഖലയ്ക്ക് കാവലിരിക്കുകയാണ്. തീരദേശ മേഖലയിൽ പ്രവേശിക്കുന്ന 3 കവാടങ്ങളിലും കർമ്മസേന പ്രവർത്തകർ തെർമൽ സ്കാനിങ്ങും സാനിറ്റൈസറുമായി കർമ്മനിരതരാണ്.
അകത്തേക്ക് പ്രവേശിക്കുന്ന ഓരോ ആളിന്റെയും പേരും ഫോൺ നമ്പറും ശേഖരിക്കും. തെർമൽ സ്കാനിങ്ങിൽ താപനില കൂടുതലാണെന്ന് കണ്ടാൽ അവർക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരെ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ പരിശോധനയ്ക്ക് അയക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ നഷ്ടം വീണ്ടും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനൊരു മുൻകരുതൽ നിലയ്ക്ക് വിഴിഞ്ഞത്തിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും ജനങ്ങളെയും സാനിറ്റൈസ് ചെയ്യുക, തെർമൽ സ്കാൻ ചെയ്യുക, അകലം പാലിച്ച് മാസ്ക് ധരിപ്പിക്കുക എന്ന ഉദ്ദേശം നൽകിക്കൊണ്ട് വിഴിഞ്ഞത്തിന് മൂന്ന് ഭാഗങ്ങളായിട്ട് ഞങ്ങൾ ഈ എയ്ഡ് പോസ്റ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് തീരം അനുഭവിച്ച ബുദ്ധിമുട്ട് ഏറെയാണ്. അതിനാൽ തീരദേശം പൂർണ്ണമായും കോവിഡിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. ഫാദർ മൈക്കിളിന്റെ നിർദ്ദേശാനുസരണം വിവിധ സഭാ സംഘടനകൾ, ഓട്ടോ തൊഴിലാളികൾ, മത്സ്യ തൊഴിലാളി സംഘടനകൾ എന്നിവർ ഒരുമിച്ചാണ് കർമ്മസേനയ്ക്ക് രൂപം നൽകിയത്. ന്യൂസ് 18 വിഴിഞ്ഞം. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. ഇൻ അസോസിയേഷൻ വിത്ത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. ഇതോടെ നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.